നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിൻ ജോർജ് എന്നൊരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹം ക്രിസ്ത്യൻ സഭകളുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ് നിരന്തരമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ സഭാ പ്രശ്നങ്ങളുമൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം ഇടപെടുകയും ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിലൊക്കെ വളരെ കാര്യക്ഷമമായി തന്നെ ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം കുറച്ച് ഗൗരവമാണ് അതുകൊണ്ടാണത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വെച്ചത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു കോട്ടയം ജില്ലയിൽ കടത്തുരുത്തി പ്രദേശത്ത് ലോഡ്ജിൽ റൂം എടുത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞിരുന്ന കുറച്ച് ചെറുപ്പക്കാർ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുൻപ് അറസ്റ്റിലായിരുന്നു അറസ്റ്റിലായവരെക്കുറിച്ചുള്ള അന്വേഷണം മുൻപോട്ട് പോകുമ്പോൾ ബാംഗ്ലൂരിലെ ചില അധോലോക സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും മയക്കുമരുന്ന് കച്ചവടത്തിലെ കണ്ണികളാണ് എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിലൊന്നും ഒരു അസ്വാഭാവികതയില്ല ഇതിപ്പോൾ കുറേ കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ മയക്കുമരുന്നും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടികളെ പള്ളിയുടെയും സൺഡേ സ്കൂളിൻ്റെയും പരിസരത്ത് വെച്ച് നേരിൽ കാണുകയും പരിചയപ്പെട്ട പെൺകുട്ടികൾ അവർ വഴി സുഹൃത്തുക്കളായ മറ്റു പെൺകുട്ടികളെ ബന്ധപ്പെട്ടതിനെക്കുറിച്ചറിഞ്ഞ് നാട്ടുകാരുടെ ഇടപെടലിനെ ഇടപെടലിനെ തുടർന്നാണ് അറസ്റ്റും അന്വേഷണങ്ങളും ഉണ്ടായത് വഴിമാറി മയക്കമരുന്ന് മാത്രമല്ല ആ കേസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കുക കോട്ടയം ജില്ലയിൽ തന്നെ മണിമല എന്ന പ്രദേശത്ത് സമാന രീതിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആ പ്രദേശത്തുള്ള ഒരു സുഹൃത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മലബാറിൽ നിന്നുള്ള മുസ്ലിം ചെറുപ്പക്കാർ മണിമല പോലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മൊബൈൽ കട തുടങ്ങിയിരുന്നു എത്ര മാത്രം പ്രിപ്പേർഡാണെന്ന് നോക്കുക മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സംഗതി മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചു ഓൺലൈൻ ക്ലാസ്സിനായി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുകയാണ് ഉണ്ടായത് തുടക്കം എങ്ങനെയാണെന്ന് നോക്കുക പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ മോതിരം മാറിയത് കണ്ട് സംശയം തോന്നിയ അമ്മ അന്വേഷിച്ചപ്പോളാണ് രണ്ടു വർഷമായി മൊബൈൽ കടക്കാരനുമായി അടുപ്പത്തിലാണെന്നും മോതിരം മാറ്റം കഴിഞ്ഞുവെന്നും അറിയുന്നത് ഇതിൽ ഈ ചെറുപ്പക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടൊരു കാര്യമില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പഴയ കാലത്തുള്ള ഈ ഇഴയടുപ്പോ ആത്മബന്ധമോ ഒന്നും ഇപ്പോഴില്ല സുഹൃത്തു ആരാണെന്നും മകൾ അല്ലെങ്കിൽ മകൻ ഒരു ദിവസം സ്കൂളിലോ കോളേജിലോ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വള്ളിപ്പുള്ളി വിടാതെ എല്ലാം പങ്കുവെക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങളാണ് എങ്കിൽ ഇത്തരം അപകടത്തിലോ ആപത്തിലോ ഒന്നും ചെന്ന് ഒരു മകനും ഒരു മകളും പെടില്ല അതും കൂടെ ഓർക്കണം അമ്മ കടയിൽ ചെന്ന് ബഹളം വെച്ചപ്പോൾ നിങ്ങളുടെ മകൾ കൂടി അറിഞ്ഞിട്ടാണ് മോതിരം മാറ്റം നടത്തിയത് പുറത്തറിഞ്ഞാൽ നിങ്ങളുടെ മകൾക്കാണ് പ്രശ്നം എന്നാണ് ഭീഷണിപ്പെടുത്തിയത് ഇത് തന്നെയാണ് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ പ്രലോഭിപ്പിച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഇവിടെ മതം മാറ്റുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് ലൗജിക എന്നുള്ള പേര് വരുമ്പോഴാണ് ഈ പ്രശ്നം ലൗജികന്നുള്ള പേര് പോലീസ് രേഖകളിലോ കോടതി രേഖകളിലോ പാർലമെൻറ്റിലോ ഒന്നും എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് വാക്കാണ് രണ്ടു രണ്ടും ഭാഷയാണ് പക്ഷേ ആ പറ ആ പദത്തിൻ്റെ പിന്നിലുള്ള സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൂടിയാണ് ഈ സംഭവം മൊബൈൽ കടക്കാരൻ കൊടുത്ത മോതിരം തിരിച്ചു കൊടുത്തു പെൺകുട്ടിയുടെ മോതിരം വാങ്ങി അമ്മ പോയതിനെക്കുറിച്ചറിഞ്ഞ നാട്ടുകാർ മൊബൈൽ കട നടത്തിയിരുന്നവരെ കൈകാര്യം ചെയ്തതോടെ കടയും പൂട്ടി സ്ഥലം കാലിയാക്കി അവിടെ ഈ പെൺകുട്ടിയുടെ സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു കൊണ്ട് മാത്രമാണ് ഇങ്ങനെ അവർക്ക് ചെയ്യേണ്ടി വന്നത് മറിച്ചു ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ സ്വാധീനമുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് പതിനാല് വയസ്സുള്ളവർ നമുക്ക് കുട്ടികളാണെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ അവരെ ഉപഭോഗ വസ്തുവായിട്ടാണ് കാണുന്നത് എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും വസ്തുതയാണ് എന്ന് മനസ്സിലാക്കി കരുതൽ സ്വീകരിക്കേണ്ട അവസ്ഥയാണ് മലബാറിലുള്ളവർക്ക് കോട്ടയം ജില്ലയിലെ ഗ്രാമങ്ങളിൽ പോലും കടകൾ തുറക്കാൻ വേണ്ട നെറ്റ്വർക്കുകൾ ഉണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് പല ഇതിനു മുമ്പും ലവചിഗാദ് നാർക്കോട്ടിജിഹാദ് അതേപോലുള്ള സംഗതികൾ ഈ സംസ്ഥാനത്ത് നടക്കുമ്പോൾ തൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പങ്ക് സോഷ്യൽ മീഡിയക്കൂടെ പങ്കുവച്ചിട്ടുള്ള ആൾ തന്നെയാണ് ജസ്റ്റിൻ ജോർജ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബോധ്യമുള്ള മറ്റൊരു സംഭവം കൂടിയാണ് ഇത് എന്ന് അനുമാനിക്കാം വെബ് ഡെസ്ക് തത്വമ